तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। कि यारे जो भी तूने कैसे किया रे, जिया को मेरे बांध ऐसे लिया रे। समझ के भी ना समझ मैं सकूं, सवेरों का मेरे तू सूरज लागे। तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया, दिल के नगर में शहर तू बसा ले पिया। जुबानियाँ तेरी झूठी भी सच लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे, तू मेरा कोई ना होके भी कुछ लागे। अपना बना ले पिया, अपना बना ले पिया, अपना बना ले मुझे अपना बना ले पिया, अपना बना ले पिया, अपना बना ले पिया, दिल के नगर में शहर तू बसा ले पिया। ओ सब कुछ मेरा चाहे, नाम अपने लिखा ले, बदले Nitin and Achu, as they embark the journey of marriage on the 30th, well, in all the events of our life, we first take the name of Almighty. So we start the event by taking the name of Almighty. May I now request Matthew T. Baby Achan to come on the stage and bless the couple. ആകാശവും ഭൂമിയും തന്നെ ബഹുത്വം നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ, പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, ഉന്നതങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. സ്തോത്രത്തോടും കൂടെ ഈ സന്ധ്യയിൽ നിരസനത്തിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു കർത്താവെ. ഞങ്ങൾക്ക് ഒരുമിച്ച് ചേരുവാനായിട്ടും സന്തോഷം പങ്കിടുവാനും കൂട്ടായ്മ ആചരിപ്പാനും തന്നിരിക്കുന്ന ഈ സായനത്തിൻ്റെ സന്തോഷത്തിനു വേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയേറ്റുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ അനുഗ്രഹമായി ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവം നീ ആയിരിക്കാൽ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ ജീവിതത്തിലെ ഓരോ നന്മകളും ഞങ്ങളോട് കൂട്ടിച്ചേർക്കുന്ന ദൈവം നീ ആയിരിക്കാൽ സ്തുതിക്കുന്നു കർത്താവെ.
2023 ചില ദൈവിക മാരിക നന്മകൾക്കായി സ്തുതിക്കുന്നു ദൈവമായ കർത്താവേ നീ ഞങ്ങളെ ബലപ്പെടുത്തിയതുകൊണ്ട് നീ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് നീ ഞങ്ങളെ ശക്തീകരിച്ചതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ നിൽക്കുന്നു ഞങ്ങളെക്കാൾ ബലമേറിയവരും സ്ഥാനമാനങ്ങളൊക്കെ ഉള്ളവരുടെയും ജീവിതാനുഭവങ്ങളെ ദുരവസ്ഥകൾ കാണുമ്പോൾ കേൾക്കുമ്പോൾ ദൈവമായ കർത്താവേ നീ ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ വളരെയാണ് ചിന്തിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കുന്നു ഓർത്ത് സ്തുതിക്കുന്നു ഞങ്ങളുടെ മിടുക്കുകൊണ്ടും സാമർഥ്യം കൊണ്ടും നേടിയതൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല നിന്റെ കരുണയാൽ കൃപയാൽ അനുഭവിച്ചത് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ പരിപൂർണമായിരിക്കുന്ന സമ്മതത്തോടുകൂടി ദൈവസന്നിധിയിൽ വിനയത്തോടുകൂടി സന്ധ്യയെങ്കിൽ ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ ഈ ഭവനത്തിൻ്റെ അങ്കണത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ചേർന്നു വരുവാൻ ഉള്ള സാഹചര്യങ്ങൾ ദൈവം അനുകൂലമാക്കിയത് സ്തുതിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അനുഗ്രഹതരായി തീരുന്നതും അവരുടെ ജീവിതത്തിൽ അവരൊക്കെ ഓരോ പടികൾ ചവിട്ടുന്നതും ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന കാര്യമാണല്ലോ കർത്താവേ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്ന അനുഭവത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് പോകുമ്പോൾ അതിന് മുന്നോടിയായിട്ട് ദൈവസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും ആ സന്തോഷം പങ്കിടുവാനായിട്ടും ഒക്കെ ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നതിനായിട്ട് സ്തുതിക്കട്ടെ കർത്താവേ ഇതിനുവേണ്ടി മരിയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ രണ്ടുപേരുടെയും ജീവിതാനുഭവങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ ബാല്യം മുതൽ ഇതുവരെയും പരിപാലിച്ച ദൈവമേ നിന്റെ കാരുണ്യത്തിനായിട്ട് സ്തുതിക്കുന്നു ആരോഗ്യം നൽകിയല്ലോ വിവേകം നൽകിയല്ലോ ബുദ്ധി നൽകിയല്ലോ പഠിക്കുവാനുള്ള കഴിവ് നൽകിയല്ലോ ജോലി ചെയ്യാനുള്ള ആരോഗ്യം നൽകിയല്ലോ എല്ലാറ്റിനായിട്ട് ഞങ്ങൾ നിനക്ക് നന്ദി കരയുന്ന കർത്താവേ ദൈവമായ കർത്താവേ വിവാഹത്തിൻ്റെ സമയമായപ്പോൾ ഇരു കുടുംബങ്ങൾക്കുമുള്ള ആലോചനകൾ പ്രൊസീഡ് ചെയ്യുവാൻ ഇടയായി തീർന്നത് ഓർത്ത് സ്തുതിക്കുന്നു അതിൻ്റെ തീരുമാനങ്ങളിൽ എത്തപ്പെടുവാൻ ഇടയാക്കിയത് ഓർത്ത് സ്തുതിക്കുന്നു ദൈവത്തിൻ്റെ കാരുണ്യം കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇരു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇനുവിന് വേണ്ടി ലിൻസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിന്റെ കൃപയാൽ നിന്റെ മക്കളെ പരിപാലിക്കുന്നു സൂക്ഷിക്കുന്നു ഈ ദേശത്ത് അനുഗ്രഹമായി ജീവിപ്പാൻ ഇടയാക്കുന്നത് ഓർത്ത് നന്ദി കരയേറ്റുന്ന കർത്താവേ കൃപയിൽ ജീവിപ്പാൻ കർത്താവ് കൂടുതലായി സഹായിക്കണമേ ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ജോയ്ക്ക് വേണ്ടി മിനിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ അവരുടെ ജീവിതാനുഭവങ്ങൾ നിന്റെ കൃപയിൽ പരിപാലിക്കുന്നു ഓർത്ത് സ്തുതിക്കുന്നു ആയിരിക്കും നടന്ന ഏറ്റവും അനുഗ്രഹമായിട്ട് കർത്താവുമായിട്ടുള്ള സജീവ ബന്ധത്തിൽ ജീവിപ്പാൻ കർത്താവ് ഇടയാക്കുന്നത് ഓർത്തും സ്തുതിക്കുന്നു കർത്താവേ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹത്തിൻ്റെ പാതയിൽ രണ്ട് കുടുംബത്തിലും വളർത്തിക്കൊണ്ടുവരാനുള്ള സാഹചര്യങ്ങളൊക്കെ നൽകിയത് ഓർത്ത് സ്തുതിക്കുന്നു ദൈവമായ കർത്താവേ നിന്റെ മക്കളുടെ വിവാഹത്തിൻ്റെ കാര്യങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു 30-ാം തീയതി നടക്കുന്നതായിരിക്കുന്ന വിവാഹ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ തുടർന്നുള്ളതായിരിക്കുന്ന ക്രമീകരണങ്ങൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ദൈവമായ കർത്താവേ ഞങ്ങൾ മണ്ണും ചാരവുമാകുന്നു നിന്റെ കൃപയും സഹായം കൊണ്ടല്ലാതെ യാതൊന്നും ചെയ്ത് പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് പ്രാപ്തിയില്ല എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിച്ച് പരിഹരിക്കാൻ ഇപ്പോഴും ഞങ്ങളോട് കൂടെ ഉള്ളത് കർത്താവേ ലോകത്തിൽ ആര് വിചാരിച്ചാലും നടക്കാത്ത കാര്യങ്ങൾ നിന്റെ സാന്നിധ്യത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ കർത്താവേ ആ ദിവ്യ സാന്നിധ്യം ഈ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമാണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ എല്ലാ വർഷവും ഡിസംബർ 30 ഇവരുടെ ജീവിതത്തിൻ്റെ നന്മകൾ കണ്ട് സന്തോഷിപ്പാനായിട്ട് ഞങ്ങളെല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവേ സ്നേഹിതരായി അടുത്ത ബന്ധുക്കളായി ഒക്കെ ദൂരത്തുനിന്നും ചാരത്തുനിന്നും ഒക്കെ ഞങ്ങൾക്കൊക്കെ വന്നു തരുവാനിടയാക്കി തീർത്തതോർത്തും സ്തുതിക്കുന്നു സമ്മതത്തോടുകൂടി ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ എൻ്റെ പേര് മാത്യു ബേബി എന്നാണ് മാർത്തോമ സഭയിലെ അച്ഛനാണ് ഇപ്പോൾ പക്ഷേ കാസർഗോഡുള്ളതായിരിക്കുന്ന മാർത്തോമ ബിദ്ര വിദ്യാലയവും കോളേജിൻ്റെയൊക്കെ ചുമതലയിലാണ് ഞാനിപ്പോൾ കഴിയുന്നത് ഇന്ന് സയനത്തിൽ ഇവിടെ വന്നത് വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു കാര്യം വളരെ അടുപ്പമുള്ളതായിരിക്കുന്നൊരു വീട്ടിൽ വന്നപ്പോൾ അതിലും അടുപ്പം കൂടുതൽ കിട്ടുന്നതിന് ഇടയായിട്ട് തീർന്നു ബിനുവും ഞാനുമൊക്കെ ഒരു സമയത്ത് മാർത്തോമ കോളേജിൽ പഠിച്ചതാണ് ബിനു അന്ന് കോളേജ് യൂണിയൻ്റെ ചെയർമാനൊക്കെ ആയിരുന്നു ആ സമയത്ത് കോളേജിൽ പഠിച്ചതാണ് പിന്നീട് ആ ബന്ധം ഇങ്ങനെ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചമ്മ പിന്നെ സഹോദരി കൊച്ചമ്മ സജീവച്ചനും ഞാനും വളരെ ആത്മാർത്ഥത സുഹൃത്തുക്കളായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചാണ് ഞാൻ സയൻസ് ആയിരുന്നു അച്ഛൻ ഹിസ്റ്ററി ആയിരുന്നുവെങ്കിലും ഞങ്ങൾ തമ്മിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്നതുകൊണ്ട് ഞാൻ മേൽപ്പടുത്തുന്നായിരുന്നു വരുന്നത് അച്ഛൻ നിർണത്തുനിന്നായിരുന്നു വന്നതുകൊണ്ട് ഞങ്ങൾ തമ്മിൽ ഭയങ്കര തീവ്രമായിരിക്കുന്ന സ്നേഹബന്ധം ഉള്ളതായിരിക്കുന്ന ആളുകളായിരുന്നു ആ ബന്ധം അച്ഛൻ 15 മുമ്പേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും ഇപ്പോഴും കൊച്ചുമയും കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ പുലർത്തുന്നതിന് സാധ്യമായിട്ട് തീരുന്നുണ്ട് അങ്ങനെയുള്ളതായിരിക്കുന്ന ബന്ധം അങ്ങനെ ഞാൻ ഈ വീട്ടിൽ പല പ്രാവശ്യം ഒക്കെ വന്നിട്ടുണ്ട് കൂടാതെ ലിൻസിയെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് ലിൻസ സഹോദരി ലവ്ജിയും ഒക്കെ കാനഡയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ 3 അവിടെ ശുശ്രൂഷ ചെയ്തതാണ് ആ കുടുംബവുമായിട്ട് വളരെ അടുപ്പമുണ്ട് അവർ താമ്പരത്തായിരുന്നപ്പോൾ തൊട്ട് ഉള്ള പരിചയമാണ് ഞാൻ ചെന്നൈയിൽ പഠിക്കാൻ പോയപ്പോൾ തൊട്ട് ലവ്ജിയുടെ പേരൻസിനെയൊക്കെ നന്നായിട്ട് അറിയാം അങ്ങനെയുള്ളതായിരിക്കുന്ന ബന്ധമുണ്ട് അങ്ങനെയെല്ലാം ആ ഒരു രീതിയിൽ ബന്ധപ്പെടുവാനൊക്കെ ഇടയായിട്ട് തീർന്നിട്ടുണ്ട് ഈ പ്രദേശവും ഞാൻ MGMലും മർദ്ദം കോളേജിലും ഒക്കെ പഠിച്ചുകൊണ്ട് ധാരാളം പരിചയക്കാരുള്ളതായിരിക്കുന്ന സ്ഥലം ഇനി ഇവിടെ വന്നു ചേർന്നപ്പോഴാണ് പ്രിയപ്പെട്ട ജോയും ഇനി ഇവിടെ നിൽക്കുന്നത് കണ്ടത് ഞാൻ വിചാരിച്ചു ഇവരുടെ ബന്ധത്തിലായിരിക്കും ഇവിടെ രണ്ടു കൂട്ടരുടെ ചേർന്നായി നടത്തുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു ഇപ്പോഴെങ്ങനെ ഇതൊക്കെ വരുന്നതെന്ന് അറിയത്തില്ല ഇപ്പോഴൊരു ഈവെൻറ്റ് നമ്മളെങ്ങനെ ക്രിയേറ്റ് ചെയ്യാണല്ലോ എന്തായാലും അത് സന്തോഷമുള്ളതായിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ജോയി മിനി ഇവിടെ നിൽക്കുന്നുണ്ടപ്പോൾ ഇവരുടെ ബന്ധമൊക്കെയാണെന്ന് കരുതി പിന്നെ മനസ്സിലായത് ജോയിയുടെ മകനാണ് നിത്യൻ എന്നുള്ള കാര്യം മനസ്സിലായത് മിനിയുടെ മകനാണ് മിനിയും ഞാനും ഒരുമിച്ച് പഠിച്ചാണ് മിനി കെമിസ്ട്രി അറിഞ്ഞ ഫിസിക്സ് ആയിരുന്നുള്ള വ്യത്യാസമേ ഉള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ബന്ധം പിന്നെ ടൊറന്റോയിൽ വെച്ച് ഏറ്റവും അടുപ്പമുള്ള ഒരു കുടുംബമായിരുന്നു CSI പള്ളിയിലായിരുന്നു പോകുന്നെങ്കിലും അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷമുള്ളതായിരിക്കുന്ന ഒരു ദിവസം ഈ
മധുരമെക്കാന്ന് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ട്രഡീഷൻ ഇല്ലെങ്കിൽ പോലും നല്ല കാര്യമാണെന്ന് ചിന്തിക്കുന്നതായിരിക്കുന്ന ആളാണ് ഞാൻ. കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ അതിന് പ്രാപ്തരാക്കുകയും വിവാഹ ജീവിതത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുകയും ഈ പിന്നീട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതാണ്. മധുരം മാത്രമല്ല ജീവിതം എന്നൊക്കെ പഠിപ്പിക്കാൻ ഉള്ള ഉപാധിയും കൂടാണ്. കേട്ടോ, മധുരം കുറച്ച് ചെല്ലുമ്പോൾ തന്നെ ഇത് ഇന്നലെ ഒരു പയ്യനെ മധുരം ഒരു കാത്തലിക് ഫാമിലിയല്ലേ, ഞാൻ പോയിരുന്നു കല്യാണത്തിന് മതി, അവൻ കുറച്ച് മധുരം ചെന്നപ്പോൾ അവനങ്ങ് ഛർദ്ദിച്ചു. കാര്യം മധുരം എല്ലാവരും ചെല്ലുമ്പോഴും പ്രയാസമുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് മധുരം മാത്രമല്ല ജീവിതം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഉപാധിയും കൂടിയാണ് ഇത്. അതുകൊണ്ട് ഏറ്റവും അനുഗ്രഹമായിട്ട് ഈ സാധനം ചെലവഴിക്കാൻ ദൈവം സഹായിക്കട്ടെ. എനിക്ക് 30-ാം തീയതി വിവാഹത്തിന് പങ്കെടുക്കാൻ സാധ്യമല്ല, കാര്യം ഞാനായിരിക്കുന്ന സ്ഥാപനത്തിൽ അന്നൊരു വലിയ പരിപാടി നടക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയോട് ബിനു എന്നെ കാര്യമായിട്ടൊക്കെ വിളിച്ചതാണ്, എബ്രഹാം കുര്യൻ ബിനു കാര്യമായിട്ട് വിളിച്ചതാണെങ്കിലും വരാൻ പറ്റുകയില്ല. അതുകൊണ്ട് ഇന്ന് വന്നത് സന്തോഷമായി. എല്ലാവരെയും കാണാനായിട്ടും എല്ലാവരെയും പരിചയപ്പെടാനായിട്ടും പരിചയം പുതുക്കുവാനായിട്ടും ഒക്കെ ഇടയായി തീർന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ കുഞ്ഞുങ്ങൾ നിത്യനും പ്രിയമം ചേർന്നായിരിക്കുന്ന അനുഗ്രഹപൂർണമായിരിക്കുന്ന ജീവിതം. കൂടാതെ എനിക്ക് ഈ കുടുംബമായിട്ടുള്ള ബന്ധം, സൈറയും ഞാനും ഒരു ദിവസം ബർത്ത്ഡേ ആഘോഷിക്കുന്നവരാണ്. ഒക്ടോബർ 14-ാം തീയതിയാണ് ഞങ്ങളുടെ ജന്മദിനം. ഒക്ടോബർ 15-ാം തീയതിയാണ് ലേയുടെ ബർത്ത്ഡേ അല്ലേ, ലേയല്ലേ, ലേയുടെ ബർത്ത്ഡേ. അങ്ങനെ എല്ലാം കൊണ്ടും അടുപ്പമുള്ളതായിരിക്കും, അവർക്കൊക്കെ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ. അപ്പൊ അതുകൊണ്ട് എല്ലാം കൊണ്ടും സന്തോഷമുള്ളതായിരിക്കും ദിവസം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയും കുടുംബ കുഞ്ഞുങ്ങളും ഇവിടെയുണ്ട്. അപ്പൊ നമ്മുടെ ഒരുമിച്ചുള്ള പ്രാർത്ഥനകൾ ഇവർക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ദൈവം നമ്മോട് കൂടെ ഇരിക്കട്ടെ. താങ്ക് യു. Sister, let me give you one mantra as you embark the journey of marriage. With 15 years of marriage, I can help you on this, a small training. What I'm going to say, you have to repeat after me. What we say, you have to repeat it every day once you get married, thrice a day, three times a day, right? Okay, first, look at her. Achu, I love you. Achu, I love you. Achu, you're the most beautiful woman. Achu, you're the most beautiful woman. And I'm always there for you. And I'm always there for you. Yes, these three lines, twice a day, and you're good to go. Right, having said that, we will also be having a small ritual of madram ceremony. I would request Nitin and Achu's parents and all the elders to offer sweets to the couple and give them a shower with the blessings as they embark the journey of marriage on the 13th. Priyathinam Achuvinam madiram koduthotte, madiram koduthotte, madiram koduthotte. Priyathinam Nitinam madiram kodukkam, madiram kodukkam, madiram kodukkam. നിതിനും മരിയത്തിനും ഞങ്ങൾ മധുരം കൊടുത്തോട്ടെ, മധുരം കൊടുത്തോട്ടെ, മധുരം കൊടുത്തോട്ടെ, കൊടുത്തോളൂ, കൊടുത്തോളൂ, കൊടുത്തോളൂ.
മധുരം കഴിഞ്ഞു ചോറ് കുഴിക്കണം. Silva Chechi, last minute idu cheyikkara. I will remember those three things. Oh yeah, the mantra. Thank you everyone. നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ഭക്ഷണപദാർത്ഥങ്ങളെ വാഴ്ത്തി നൽകണമേ, സുഷകരങ്ങളെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധ നാമത്തിനായി ജീവിക്കണം.
ഞങ്ങളെല്ലാം സഹായിക്കുകയും ചെയ്യണം. യേശു വിശ്വാസത്തിൽ പ്രാർത്ഥിക്കുന്നു. Bye.
Thank you.
Thank you very much. Continue the performance. Thank you.
ஜீவன் வேணும் புண்ணியனா அவர்க்கு நீ என்னும் ചെറിയ കരിമരുന്ന് പ്രയോഗം നടത്താൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാവരും വളരെ കെയർഫുള്ളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കണം. എവിടെയെങ്കിലും തീ പിടിച്ചാൽ, മുണ്ടയിലൊക്കെ തീ പിടിച്ചാൽ ഞാൻ ഉത്തരവാദിയല്ല. അതുകൊണ്ട് ഈ കരിമരുന്നിൻ്റെ സൈഡിൽ, ഇത് നടക്കുന്ന സൈഡിൽ നിന്ന് ആൾക്കാർ കുറച്ച് മാറി നിൽക്കണമെന്ന് ഒരു അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.
പോട്ടെ ടിച്ചു ചങ്കുപറിച്ചു ചേർന്നൊരു കല്യാണം ചങ്കു കൊടുക്കും ചൻസുകളെല്ലാം മാർപ്പ് വിളിച്ച് കൂടണ കല്യാണം തകിലടിയോ നിരപതി